അപ്പനെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും കുറവുകൾ നമ്മൾക്ക് ഉണ്ടായാൽ നമുക്ക് കൂടുതലുള്ളതിനെ ദൈവത്തിന് കൊടുത്ത് ആ കുറവുകളെ പരിഹരിക്കാൻ കഴിയും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത ഒരു സുവിശേഷ സത്യമാണ് ഒരു ധനികനായ യുവാവ് ഈശോനെ അനുഗമിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ ആധ്യാത്മിക നിലവാരം കർത്താവ് അവനെ കൊണ്ട് തന്നെ ശോധന ചെയ്യിച്ച് ആത്മശോധന ചെയ്യിച്ച് നോക്കാം നിയമങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ആ മാതാപിതാക്കൾ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ കൊല്ലുന്നില്ല കള്ളസാക്ഷ്യം ചെയ്യുന്നില്ല അപ്പോഴങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ ഭക്തി ജീവിതത്തിൻ്റെ അദ്ദേഹം സംതൃപ്തനാണ് അപ്പം അത് ഈശോനോട് പറയും അപ്പോൾ ഈശോ പറയും നിനക്ക് ഒരു കുറവുണ്ടേ എന്താണ് നിൻ്റെ കുറവ് നീ കൂടുതലുണ്ടെന്ന് ധരിക്കണതാണ് നിൻ്റെ കുറവ് അദ്ദേഹത്തിന് അത് സമ്പത്തായിരുന്നു എന്നിട്ട് പറയും നീ അത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കാൻ പറയും എന്നിട്ട് തിരികെ വന്ന് എന്നെ അനുഗമിക്കാൻ പറയും അപ്പോൾ കൂടുതലുള്ളത് കൊടുക്കുക എന്നിട്ട് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാക്കുക ആ കോശം കോശമണിയുടെ അടിസ്ഥാനത്തിൽ ആ നിരതവ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ വന്ന് തന്നെ അനുഗമിക്കുക അപ്പം മുൻകൂർ നമ്മളിലേക്ക് വന്ന് കൃപ ഈശോ നിക്ഷേപം സ്വീകരിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറയുന്ന രീതികളൊക്കെ ഉണ്ട് ബൈബിളിൽ പ്രത്യേകിച്ച് തായ ശ്രീഹയുടെ സുവിശേഷമാണ് പത്തൊമ്പതാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ അപ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം നമുക്ക് കുറവുണ്ടാകത്തില്ലോ കർത്താവിനെ പറഞ്ഞാൽ ഒരു കുറവുണ്ടെന്നാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ക്ഷമിക്കാനുള്ള ആ കുറവുണ്ടാവും അപ്പോൾ അവർക്ക് സ്നേഹം കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകും ചില സമയത്ത് ചില ആൾക്കാർ എടുത്തു ചാട്ടക്കാരായിരിക്കും ഈ നമുക്ക് എഴുത്തു ചാട്ടക്കാരോടും മുൻകൂപികളോടും ഇടപെടാൻ സുഖമാണ് കാര്യം അവരെന്നാ ഉള്ളതെന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും പല എഴുത്തു ചാട്ടക്കാരും മുൻകൂപികളും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മുൻകൂപ്പ് വേണൊരു കുറവെന്നുണ്ടെങ്കിൽ നിനക്ക് സ്നേഹം ഉള്ളിൽ കൂടുതലുണ്ടാകും അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ നീ ദൈവത്തിന് കാഴ്ചവെക്കണം കൂടുതലുള്ള കൊടുത്തിട്ട് ദൈവ ദുരസ്ഥ സമ്പന്നനാകണം അത് ശേഷം കർത്താവിനെ അനുഗമിക്കണം എല്ലാം അങ്ങനെയാണ് അപ്പം നമ്മൾക്ക് ദൈവ ദുരുസ്ഥന് നിക്ഷേപം ഉണ്ടാകാൻ ഉള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മൾക്ക് കൂടുതലുള്ളത് കർത്താവിൻ്റെ നാമത്തിൽ ഷെയർ ചെയ്യുക പങ്കുവെക്കുക അത് മനുഷ്യനും പങ്കുവെച്ചു കൊടുക്കാം ദൈവത്തിനും പങ്കുവെച്ചു കൊടുക്കാം അപ്പോൾ കൂടുതലുള്ള എന്തോ അത് ഒരു കുറവായിട്ടാണ് ഈശോ കാണുന്നത് ബൈബിളിൻ്റെ ഒരു കണക്കുകൂടുന്ന രീതികളാണ് ആ ധനവാദിനു കൂടുതൽ സമ്പത്തുണ്ടായിരുന്നെ അതൊരു കുറവായിട്ടാണ് ഈശോ കാണുന്നത് അപ്പോൾ നിനക്ക് പ്രവർത്തനം കൂടുതലാണെങ്കിൽ അതൊരു കുറവായിട്ടാണ് കർത്താവ് കാണുന്നത് പ്രാർത്ഥനയുടെ കുറവാണല്ലോ അത് അപ്പോഴ് ആ പ്രവർത്തനങ്ങൾ നീ രോഗ്യശുശ്രൂഷ എന്നുള്ള വലിയ കാരുണ്യ പ്രവർത്തനം നീ കർത്താവിന് വേണ്ടി കാഴ്ചവെക്കണം കർത്താവിൻ്റെ മഹത്വത്തിനായി കാഴ്ചവെക്കണം അപ്പോഴാണ് നമ്മൾ ദൈവതിരുസേ സ്തമ്പന്നാകണത് എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കാനാണ് ഈശോ പറയണത് നമുക്കറിയാവല്ലോ ഈ പന്ത്രണ്ട് ഇരുപത്തൊന്നിലെ ഒരു വലിയ വാക്യമുണ്ട് ലുക്കാൻ്റെ വിശുദ്ധ ലുക്കാരുടെ സുവിശേഷത്തിലെ ദൈവതിരുസേനത്തി സ്തമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നൊരു സ്ഥിതി അങ്ങനെ വരരുത് ആ സ്ഥിതിയിലേക്ക് പോകരുത് ദൈവ തിരുത്തന്നിധി സമ്പന്നനാകണമെങ്കിൽ നമുക്ക് കൂടുതലുള്ളത് ദൈവ തിരുസ്ഥനിധി ഷെയർ ചെയ്യുമ്പോൾ സ്വർഗത്ത് നിക്ഷേപം ഉണ്ടാകുമെന്നാണ് ഈ മത്തായി ഈ പത്തൊമ്പതാം അധ്യായത്തിൽ പറയണത് അപ്പോൾ ദൈവ തിരുസനിധി നമ്മൾ ലുക്കായി പന്ത്രണ്ട് ഇരുപത്തൊന്ന് അനുസരിച്ചുകൊണ്ട് നമ്മൾ ദൈവ തിരുസ്ഥനിധി സമ്പന്നനാകും പക്ഷെ സമ്പന്നനാകണ എങ്ങനെയും കൂടുതലുള്ളത് നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പങ്കുവെക്കണം ദൈവ നാമത്തെ കാഴ്ചവെക്കണം അതുകൊണ്ടാണ് റോമൻ നാലേ ഇരുപതേ പറയണത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവേൻ ആ വിശ്വാസം വളർച്ചയില്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ പഠനം അവരുടെ ഭാവി അവരുടെ ജീവിത പങ്കാളി ലഭിക്കുക ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്ത് സമാഹരിക്കാൻ വേണ്ടി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾ സമയം നമ്മൾ അധ്വാനത്തിലായിരിക്കുമ്പോൾ അതിനെയൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള മാർഗം പ്രാർത്ഥനയുമായിട്ട് ലിങ്ക് ചെയ്യിക്കുകയും അത് ഒരു ശീലമായിട്ട് എടുക്കണം ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്പം ഒരു ടൈം കിട്ടുമ്പോൾ ദൈവത്തെ ഓർക്കുക കടയിൽ കർത്താവിൻ്റെ വചനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഓഫീസിലുണ്ടെങ്കിൽ അതുപോലെ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ ഓഫീസ് എന്ത് അവിടെ ഉണ്ടെങ്കിൽ നീ വാദ്യകരാണെങ്കിൽ നീ ഓഫീസർ ആണെങ്കിൽ നീ ജോലി ചെയ്യേണ്ട സ്ഥലത്താണെങ്കിൽ അഞ്ച് മിനിറ്റ് കർത്താവിൻ്റെ വചനം ഒരു മിനിറ്റ് എങ്കിലും വായിക്കാൻ നിനക്ക് ഒരു മിനിറ്റ് വായിച്ചാൽ മതി സമയം ഒരു തുള്ളി ഇല്ലാത്തതിന് ഒരു മിനിറ്റ് വായിക്കണേ കർത്താവ് ഒരു മണിക്കൂറായിട്ട് കേൾക്കും അതാണ് എൻ്റെ വ്യത്യാസം ഒരു മിനിറ്റ് മിനിറ്റായിരിക്കും വചനം നീ വായിക്കണത് നിനക്കതേ പറ്റത്തുള്ളൂ ഇൻ്റർവ്യൂലിൻ്റെ സമയത്തായിരിക്കും ക്ലാസ്സിൽ പോകാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു മിനിറ്റ് കിട്ടുമ്പോൾ ജസ്റ്റ് വചനം വായിച്ച് ഓഫീസർ വേണ്ടിയിരുന്ന് വചനം വായിക്കും ഒരു സ്വർഗസ്ഥനായി നന്മുറഞ്ഞൂറും ചെല്ലും നിൻ്റെ പ്രവൃത്തിയെ കർത്താവിനെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കും അപ്പോൾ ദൈവത്തെ നീ മഹത്വപ്പെടുത്തി അപ്പോൾ നീ ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പം റോമ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് നീ വിശ്വാസത്തിൽ വറച്ച പ്രാപിച്ചു ദൈവത്തിലെ സ്ഥിതി നീ സമ്പന്നനായി ദൈവത്തിൽ സമ്പന്നനായ നീ ദൈവത്തെ അനുഗമിക്കുകയാണ് ദൈവത്തെ അനുഗ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അനുഗമിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം അപ്പോളാണല്ലോ നമുക്ക് ശരി ആണത് അങ്ങനെ ആകാൻ വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിനക്ക് എങ്ങനെ വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രാർത്ഥനയാക്കി വെച്ചുകൊണ്ട് വിശ്വാസം വളർന്ന് വളർന്നു വരാം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാമെന്നാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം എനിക്ക് സമയമില്ല എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റണിയില്ല അതുകൊണ്ട് എനിക്ക് ആധ്യാത്മിക വരാഴ്ചയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല ഉള്ള സമയത്തെയും സാഹചര്യത്തെയും സൗകര്യത്തെയും നമ്മൾ നമ്മുടെ ജീവിതം ആധ്യാത്മിക വിധമായിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണക്കുകൂട്ടി ഉപയോഗിക്കുന്നതിൽ മാത്രമേ ഒരു ഒരു ഫെസിലിറ്റേഷൻ സ്പിരിച്വൽ ഫെസിലിറ്റേഷൻ മതി ശരിക്കും അപ്പോഴ് നിൻ്റെ ട്വൻറ്റി ഫോർ അവേഴ്സ് കർത്താവിൻ്റെ മഹത്വത്തിനായി മാറും അപ്പോൾ നീ ദൈവതിരുസനിധിയിൽ സമ്പന്നനാകും ദൈവതിരുസനി സമ്പന്നനായി കഴിഞ്ഞാൽ നമ്മൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ ആറ് മുപ്പത്തി മൂന്നിലെ മത്തായുടെ സുവിശേഷത്തിലെ എന്താ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടാം അത് കറക്റ്റാണ് കർത്താവിൻ്റെ ജീവിതം തന്നെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദൈവരാജ്യത്തിലായില്ലേ നമ്മൾ കടയിലായാലും ഓഫീസിലായാലും കല്ല് വെട്ടണ സ്ഥലത്തായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ഥലത്തായാലും നമ്മൾ ദൈവരാജ്യത്തിലായി ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മഹത്വന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത് അത് ആധ്യാത്മിക ജീവിതം വേറെ ജോലി വേറെ അലക്ക് കൊണ്ട് കൂടിപ്പോകാൻ എന്നുള്ള പഴയ എന്താ പറയേണ്ട കാര്യമില്ല നമ്മൾ കർത്താവ് ഐ എൻ യു ഹെ ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീങ് പത്ര വയസ്സ് പറഞ്ഞതാണ് നടപടി പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ അവനിലാണ് നമ്മൾ ജീവിക്കുന്നത് ചരിക്കുന്നത് ആയിരിക്കുന്നത് പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല നമ്മൾ അവനിലായിരിക്കണത് എവിടെയൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളും സമയങ്ങളും ക്രമീകരിക്കുന്നു കൈമാറുന്നു അപ്പോഴൊക്കെ നമ്മൾ കർത്താവില്ല നമ്മൾ ദൈവരാജ്യത്തിലാണ് ഇപ്പം ശരിയാവുദ്ധ ഉദ്ധവൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിദ്ധിൻ യു കർത്താവ് ദൈവരാജ്യം നീനിൽ തന്നെയാണ് അങ്ങനെ ദൈവരാജ്യം നീനിൽ തന്നെയായാൽ ബാക്കിയുള്ളത് എനിക്ക് ചേർത്ത് നൽകപ്പെടും അപ്പോഴാണ് എനിക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റേണ്ടത് ദൈവവേദന ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അതിൻ്റെ പരിമിതികളെ പുറത്ത് പരിധിപ്പിക്കാതെ പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഉപാധിയായി മാറ്റാൻ വിശുസൂഷ നമ്മളെ സഹായിക്കട്ടെ യേശു സൂസ്ത്രം യേശുത്തം അവരുടെ സാക്ഷ്യങ്ങൾ നമ്മളെ കേൾക്കുമ്പോൾ ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത വേണം ഒരു തീരുമാനം കർത്താവേ പത്ത് മനുഷ്യരുടെ മുമ്പിൽ നീ എനിക്ക് തന്ന നന്മകൾ ഇതുപോലെ പ്രകീർത്തിച്ച് നിന്നെ മഹത്വപ്പെടുത്താൻ എനിക്ക് ഒരു ദിവസം തരണമേ അങ്ങനെ നീ ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ളിൽ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിനക്കർത്താവ് അതിനുള്ള അവസരം തരും കരക്ടേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യക്കാരുണ്യ ആരാധനയൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്